നമസ്തേ തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കൽക്കുളം താലൂക്കിൽ കടൽ തീരത്തോടടുത്തുള്ള പ്രസിദ്ധമായ മണ്ടക്കാട് ക്ഷേത്രത്തിലെ കൊടമഹോത്സവത്തിന് കഴിഞ്ഞ ഞായറാഴ്ച കൊടിയേറ്റു നടന്നു കുംഭമാസത്തിലെ അവസാന ചൊവ്വാഴ്ചയാണ് മണ്ടക്കാട്ട് അമ്മയുടെ കൊട കൊടമഹോത്സവം പത്തു ദിവസത്തെ ഉത്സവമായാണ് ഇവിടെ ആഘോഷിക്കുന്നത് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും തെക്കൻ ജില്ലകളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് ഭക്തരാണ് ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനത്തിന് എത്തുന്നത് ദേവി ഇവിടെ പഞ്ചമുഖിയായി വാണരളുന്നു വർഷം തോറും ക്ഷേത്രത്തിലെ കൊടിയേറ്റു മുതൽ എല്ലാ ഉത്സവ ദിവസവും ക്ഷേത്ര പരിസരത്ത് പൊങ്കാല അർപ്പിക്കാൻ സ്ത്രീകളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഇവിടെ വൃതാനുഷ്ഠാനങ്ങളുടെ ഇരുമുടിയും കെട്ടിയെത്തുന്ന സ്ത്രീകളാണ് പൊങ്കാലയിടുന്നത് അതിനാൽ തന്നെ ഇവിടം സ്ത്രീകളുടെ ശബരിമല എന്ന പേരിലും അറിയപ്പെടുന്നത് കൂടുതലും കൊല്ലം ജില്ലയിൽ നിന്നുള്ള സ്ത്രീ ഭക്തരാണ് ഇരുമുടിക്കെട്ടുമായി ക്ഷേത്ര ദർശനത്തിന് എത്തുന്നത് മണ്ടക്കാട്ടമ്മയെ ദർശിക്കുവാൻ എത്തുന്ന ദേവി ഭക്തർ ആദ്യം ഇവിടെയുള്ള കടലിലാണ് പോകേണ്ടത് കടലിൽ ചെന്ന് കാൽ നനച്ച് ശുദ്ധമാക്കിയിട്ട് വേണം ക്ഷേത്ര പ്രവേശനം അമ്മയുടെ മുന്നിലേക്ക് എത്തുന്ന ഭക്തരുടെ കയ്യിൽ അമ്മയ്ക്ക് നൽകുവാനുള്ള കൊഴുന്നും മുല്ലപ്പൂഹാരവും ഉണ്ടാകും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ഭക്തരെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ഇവിടെയുള്ള ധജം തന്നെയാണ് അതിനു മുന്നിലായി ഒരു കൽമണ്ഡപവുമുണ്ട് കൽ മണ്ഡപത്തിന്റെ വലതു ഭാഗത്തിലൂടെ നടന്ന് ദേവിയുടെ ശ്രീകോവിലിന് മുന്നിൽ പ്രവേശിക്കാം സർവമന്ത്ര യന്ത്ര തന്ത്ര സ്വരൂപിണിയും വരതദായിനിയുമായ പഞ്ചമുഖിയായ ആദിപരാശക്തിയായ പരാശക്തിയായ മണ്ടക്കാട്ട് ഭഗവതിയുടെ തിരുമുന്നിൽ തൊഴുതു നിന്നാൽ സകലാഭിഷ്ടങ്ങളും സിദ്ധിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ക്ഷേത്രോൽപത്തിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായും രണ്ട് ഐതിഹ്യങ്ങളാണ് നിലവിലുള്ളത് ഇരണിയൽ മുതലായ പ്രദേശങ്ങളിൽ കന്നുകാലികളെ മേയ്ക്കുന്ന ഇടയർ രണ്ടു ഭാഗമായി നിന്നും മധ്യഭാഗത്ത് ഒരു പനന്തേങ്ങയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കളിക്കുക ആ ദിക്കുകളിൽ സാധാരണമാണ് ഒരിക്കൽ അങ്ങനെ അടിച്ച ഒരു പനന്തേങ്ങ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ചിതൽ പുറ്റിന്മേൽ ചെന്നു കൊള്ളുകയും പുറ്റു സ്വല്പം പൊട്ടുകയും ആ പൊട്ടിയ സ്ഥലത്തുനിന്ന് രക്തം പ്രവഹിച്ചു തുടങ്ങുകയും ചെയ്തു അപ്പോഴേക്കും ഈ വർത്തമാനം അറിഞ്ഞ് ആ സ്ഥലത്തിന്റെയും കന്നുകാലികളുടെയും ഉടമസ്ഥന്മാരും മറ്റനേകം ജനങ്ങളും താലൂക്കിൽ നിന്ന് തഹസിൽദാർ മുതലായവരും ആ സ്ഥലത്തെത്തി അപ്പോഴും പുറ്റിൽ നിന്ന് രക്തം പ്രഹരിച്ചുകൊണ്ട് തന്നെയിരുന്നു ഈ പുറ്റ് സാക്ഷാൽ അമ്മന്റെ വിഗ്രഹമാണെന്നും അമ്മൻ രൂപത്തിൽ ഇവിടെ ആവിർഭവിച്ചിരിക്കുകയാണെന്നും ഈ പുറ്റ് ദേവി തന്നെയെന്നും വിശ്വസിച്ച് പൂജിക്കുകയും വന്ദിക്കുകയും ചെയ്താൽ മനുഷ്യർക്ക് സകല സകലാഭിഷ്ടങ്ങളും സിദ്ധിക്കുമെന്നും ഈ ചിതൽപ്പൊറ്റി പൊട്ടിയിരിക്കുന്ന സ്ഥലത്ത് ചന്ദനമരച്ചു തേച്ചു വിടവടച്ചാൽ രക്തപ്രവാഹം നിലയ്ക്കുമെന്നും ഒരാൾ ഉറഞ്ഞുതുള്ളി പറഞ്ഞു തുടർന്ന് പൊട്ടിയ പുറ്റിന്റെ വിടവ് ചന്ദനം കൊണ്ട് അടച്ചു അപ്പോൾ രക്തപ്രവാഹം നിലച്ചു പിന്നീട് മുതൽ അമ്മന് മുറയ്ക്ക് പൂജ ആരംഭിച്ചു പൂജ ആരംഭിച്ചതോടെ പുറ്റുക്രമേണ വളരാൻ തുടങ്ങി ഇപ്പോഴത് ചെറിയ പർവ്വതം പോലെ ആയി കഴിഞ്ഞു അതിനിപ്പോൾ ഏകദേശം മുപ്പതടി പൊക്കവും നാൽപ്പതടി ചുറ്റളവും അഗ്രഭാഗത്ത് രണ്ടു മൂന്ന് ശിഖരങ്ങളുമുണ്ട് ഇത്രയുമായിട്ടും അമ്മന്റെ വളർച്ച നിന്നിട്ടില്ല ഈ പുറ്റിന്റെ വളർച്ച കാരണം രണ്ടു തവണ ക്ഷേത്രത്തിന്റെ മേൽക്കൂര പൊളിച്ചു മാറ്റേണ്ടി വന്നു തുടർന്നുള്ള പ്രാർത്ഥനയുടെ ഫലമായി ഓരോ വർഷവും ഒരു നെൽമണി വലുപ്പത്തിൽ മാത്രമേ വളരുകയുള്ളൂ എന്ന അശരീരി കേൾക്കുകയും മേൽക്കൂര പുനഃസ്ഥാപിക്കുകയും യും ചെയ്തു ആദ്യം ഈ ക്ഷേത്രം കൊന്നക്കോട്ട് കുടുംബക്കാരുടെ വകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മൂന്നിൽ വേലുത്തമ്പി ദളവയുടെ ഭരണകാലത്ത് ഈ ക്ഷേത്രം സർക്കാരിലേക്ക് ചേർത്തു രണ്ടാമത്തെ ഐതിഹ്യം എന്ന് പറയുന്നത് ദേവി ഉപാസകനായ ഒരു സന്യാസി ഒരിക്കൽ മണ്ടക്കാട്ടെത്തി ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കാനായി ചക്രരാജം എന്ന ശ്രീചക്രം ചാണകം ഒഴുകിയ തറയിൽ വരച്ചിട്ടു അതിനുശേഷം ദേവി പ്രീതിക്കായി പ്രാർത്ഥിച്ചു പ്രാർത്ഥന കേട്ട് പ്രത്യക്ഷപ്പെട്ട ശക്തി ആ സ്ഥലം തനിക്കിഷ്ടമായെന്നും അവിടെ തന്നെ വെച്ച് പൂജിക്കണമെന്നും ആജ്ഞാപിച്ചു അങ്ങനെ ശ്രീചക്രത്തെ മണ്ണിനടിയിലാക്കി ദേവിയെ പൂജിച്ച് കാലം കഴിച്ച സന്യാസി അവിടെ തന്നെ സമാധിയായി ക്രമേണ അഞ്ചു മുഖങ്ങളുള്ള ഒരു മൺപൂറ്റ് അവിടെ നിന്ന് ഉയർന്നു വന്നു അങ്ങനെ കാലങ്ങൾ കടന്നു നീങ്ങി ഒരിക്കൽ കച്ചവടക്കാരായ രണ്ടുപേർ യാത്ര ചെയ്യുന്നതിനിടയിൽ വനപ്രദേശമായ മണ്ടക്കാടിന് സമീപമെത്തി അവിടെ അടുത്തു കണ്ട കുടിലിൽ വിശപ്പ് സഹിക്കാനാവാതെ എത്തിയ രണ്ടുപേരും വയസ്സായ അമ്മയെ കണ്ടു കടലിൽ പോയി ദേഹശുദ്ധി വരുത്തി വരാൻ അമ്മ അവരോട് ആവശ്യപ്പെട്ടു അവർ തിരികെ എത്തുമ്പോഴേക്കും ആ അമ്മ ചോറും കറിയും തയ്യാറാക്കി വെച്ചിരുന്നു അങ്ങനെ ആഹാരം കഴിച്ചു വിശ്രമിച്ച അവർ അടുത്ത ദിവസം ഉണർന്നപ്പോൾ കണ്ടത് പഞ്ചമുഖമുള്ള പുറ്റിന് അരികിൽ കിടക്കുന്നതാണ് തുടർന്ന് അവർ തങ്ങളുടെ പണത്തിന്റെ ഒരു ഭാഗം കിഴികെട്ടി അവിടെ സമർപ്പിച്ചിട്ട് യാത്ര തിരിച്ചു ഈ കച്ചവടക്കാർ കൊല്ലത്തുകാരാണെന്ന് വിശ്വസിക്കുന്നു അതിനാലാണ് ഇപ്പോഴും കൊല്ലത്ത് നിന്നുള്ള ധാരാളം ദേവി ഭക്തർ ഇവിടെ എത്തുന്നത് കൊടമഹോത്സവം കൊട കുംഭമാസത്തെ ഒടുവിലത്തെ ചൊവ്വാഴ്ച നടത്തുന്നത് എന്നാൽ അന്ന് ഏകാദശിയാണെങ്കിൽ കൊട അതിന്റെ മുമ്പിലത്തെ ചൊവ്വാഴ്ചയായിരിക്കും കൊടയുടെ പത്ത് ദിവസം മുമ്പ് വരുന്ന ഞായറാഴ്ച കൊടിയേറി പത്ത് ദിവസത്തെ ഉത്സവം അതിനിടയ്ക്ക് വരുന്ന വെള്ളിയാഴ്ച ആറാം ഉത്സവ ദിവസം വലിയ പടുക്ക എന്നൊരു ചടങ്ങും പതിവുണ്ട് ധാരാളം മലരും പഴവും അട വട അപ്പം തിരളി കരിമ്പ് മുതലായവ ഉണ്ടാക്കി നടയിൽ കൊണ്ടുചെന്ന് കൂട്ടുന്നതിനാണ് വലിയ പടുക്ക എന്ന് പറയുന്നത് ഇത് ദേവിയെയും ദേവിയുടെ പരിവാരങ്ങളെയും പ്രസാദിക്കാനായി ചെയ്യുന്നതാണ് ാം ഉത്സവ ദിവസമായ തിങ്കളാഴ്ച രാത്രി വെള്ളിപ്പല്ലക്കിൽ എഴുന്നള്ളത്തും വലിയ ചക്ര തീവെട്ടി ഊരുവലവും കഴിഞ്ഞാൽ ചൊവ്വാഴ്ച പുലർച്ചെ വരെ നട തുറന്നിരിക്കും പിന്നീട് നട അടച്ചാൽ വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നട തുറക്കും അർദ്ധരാത്രിയോടെയാണ് കൊടയുടെ ചടങ്ങുകൾ ആരംഭിക്കുന്നത് അന്നത്തെ മുഖ്യ പൂജയാണ് ഒടുക്ക് പൂജ ഭഗവതിക്ക് മുന്നിൽ ചോറും വിഭവങ്ങളും ഒരുക്കുന്ന ചടങ്ങാണ് ഒടുക്ക് ശാസ്താം കോവിലാണ് ഒരുക്കിനുള്ള വിഭവങ്ങൾ തയ്യാറാക്കുന്നത് ഒൻപത് മൺപാത്രങ്ങളിലായി നിറച്ച ചോറും രണ്ട് മൺപാത്രങ്ങളിലായി നിറച്ച തേനും ഒറ്റ വെള്ളത്തുണി കൊണ്ട് മൂടിയാണ് ദേവി സമക്ഷം എഴുന്നള്ളിക്കുന്നത് ഗുരുക്കന്മാർ വായ് മൂടിക്കെട്ടിയ കുടങ്ങളുമായി എഴുന്നള്ളുമ്പോൾ നാഗസ്വരവും വെളിച്ചപ്പാടും അകമ്പടി ായി ഉണ്ടാക്കും ക്ഷേത്ര പരിസരം ഈ സമയം മൗനമായ ദേവി പ്രാർത്ഥനയാൽ മുഴുകും എത്ര ആൾ തിരക്കുണ്ടെങ്കിലും എഴുന്നെളിപ്പ് സമയത്ത് ആരും സംസാരിക്കില്ല ഒടുക്കിന് ശേഷം കുരുതി നടക്കും കുരുതി കഴിഞ്ഞ് ദീപാരാധനയോടെ നടയടയ്ക്കും ഇനി ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരേണ്ടത് തിരുവനന്തപുരം നാഗർകോവിൽ ദേശീയപാതയിൽ അഴകിയ മണ്ഡപത്തിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ വലത്തോട്ടുള്ള കുളച്ചൽ റോഡിൽ സഞ്ചരിച്ചാൽ മണ്ടക്കാട്ടെത്താം തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം തിരുവനന്തപുരത്ത് നിന്ന് മണ്ടക്കാട്ടേക്ക് നേരിട്ട് കെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ് സർവീസുകൾ നടത്തുന്നുണ്ട് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ